സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവനാമം ഹൃദ്യമായി ചേർത്ത് വയ്ക്കുന്നവന്റെ സങ്കീർത്തനമാണിന്ന് 113. ഹല്ലേലൂയ വിളികൾ കൊണ്ട് അതിരുകൾ നിശ്ചയിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. ഞാൻ ദൈവനാമം അറിയുന്നുവെന്ന് മാത്രമല്ല, ദൈവം എന്റെ നാമം അറിയുന്നുവെന്നതുകൂടി സങ്കീർത്തനം വെളിവാക്കുന്ന ഒരു പ്രധാന സത്യമാണ്. ദൈവം എന്നെ വ്യക്തിപരമായി അറിയുന്നു. എന്റെ കാര്യത്തിൽ അവൻ ബദ്ധശ്രദ്ധനുമാണ്. ദൈവം ചാരക്കൂനയിൽ കിടക്കുന്ന അഗതിയുടെയും ദരിദ്രന്റെയും നിരാലംബന്റെയും അടുത്തേക്ക് ചാഞ്ഞിറങ്ങി വരികയാണ്. മണ്ണടിഞ്ഞ മനുഷ്യനെ രക്ഷിക്കാൻ മണ്ണണിഞ്ഞ് ദൈവം വന്നു. വചനം മാംസമായവൻ, മാംസം വചനമാക്കുവാൻ. 113:9 പറയുന്നു, അവൻ വന്ധ്യയായ സ്ത്രീക്ക് സന്താനങ്ങളെ നൽകുന്നുവെന്ന്. കഴിഞ്ഞ ദിവസം നായിനിലെ വിധവയുടെ മകനെ നാഥൻ ഉയർപ്പിക്കുമ്പോൾ സംഭവിച്ചതുപോലെ തന്നെ വന്ധ്യയായവളെ നാഥൻ ഒരു ഭവനത്തിൽ ഉയർത്തി വയ്ക്കുകയാണ്. അവളെ ഒരു ഭവനത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഭവനം, ബൈത്ത്, പ്രതിഷ്ഠിക്കുക, യഷാബ്. യഷാബ് എന്ന ഈ വാക്ക് ദൈവം സിംഹാസനത്തിലേറുന്നതിനെ കുറിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. ദൈവം തൻ്റെ ഭവനത്തിൽ മഹത്വത്തോടെ വാഴുന്നത്. 113:5. നാം ഇന്നലെ കണ്ടതുപോലെ നമ്മിൽ ദൈവമഹത്വം ഉളവാക്കുകയാണ് ദൈവകൃപ. അതിൻ്റെ രൂപകമാണ് ഈ സങ്കീർത്തനം എന്ന് മനസ്സിലാക്കണം. കൃപയാൽ മഹത്വമണിയുന്നവരുടെ സങ്കീർത്തനം. 1 സാമുവൽ 2:1-10 വന്ധ്യയായിരുന്ന ഹന്നായ്ക്ക് സാമുവേലിനെ മകനായി ലഭിച്ചപ്പോൾ അവൾ പാടുന്ന ഒരു കീർത്തനമുണ്ട്. സങ്കീർത്തനം 113:7-8 ആ വാക്കുകളെ ആവർത്തിക്കുന്നുമുണ്ട്. സമാനമായി പരിശുദ്ധ കന്യക പാടിയതും ഇതുപോലെ കടന്നു വരികയാണ്. ദൈവകൃപ എങ്ങനെ ലോകവ്യവസ്ഥയെ തകിടം മറിക്കുന്നുവെന്ന് പ്രൊവിഡൻഷ്യൽ റിവേഴ്സൽ. 1:52 കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ സ്തോത്രഗീതം. അതുപോലെ തന്നെ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ പാടേണ്ടതും പ്രവർത്തന നിരതമാക്കേണ്ടതുമായ ദൈവിക ഭാവമാണിത്. 1:16 സാമൂലിൻ്റെ ഉദയം അക്കാലത്തെ പുരോഹിതരുടെ അപജയത്തെയും ഷീലോ എന്ന വിശുദ്ധ സങ്കേതത്തെ ചുറ്റിപ്പറ്റിയുള്ള അതിക്രമങ്ങൾക്കും അഴിമതികൾക്കും അറുതി വരുത്തിയിരുന്നു. ദൈവം നമ്മെ കൃപയാൽ നിറച്ച് ഒരു പുതു തുടക്കം കുറിക്കുന്നത് ഇതുപോലെ തിന്മയുടെയും അഴിമതിയുടെയും ലോകക്രമങ്ങളെ തകർക്കാൻ തന്നെയാണ്. കാരണം അത് ദൈവാനുകരണം തന്നെയായി മാറുന്നു. ഇന്ന് സാമൂഹിക നീതിയുടെ പ്രവാചകനായ ആമോസിൽ നിന്ന് നാം ഈ ദൈവിക ആഹ്വാനം കേൾക്കും. 8:4-7 നാടിനെ രണ്ടായി പിളർത്തി ജെറുബോവാം എന്നൊരു അധർമ്മിയായ ഇസ്രായേൽ രാജാവ് ബെഥേൽ എന്നൊരു സ്ഥലത്ത് സ്വർണ്ണ കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചിരുന്നു. യഥാർത്ഥ ദൈവാരാധനയ്ക്ക് ബദലായി കഴിഞ്ഞയാഴ്ച നാം കണ്ടിരുന്നതാണ് ഈ സ്വർണ്ണ കാളക്കുട്ടികളെ. 12:13-23 എന്നീ അധ്യായങ്ങളിൽ പൂർവ്വപിതാക്കളായ അബ്രഹാത്തിൻ്റെയും യാക്കോബിൻ്റെയും സവിശേഷമായ ദൈവാനുഭവവുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ബദേൽ, ദൈവഭവനം എന്നർത്ഥം. ഇസ്രായേൽ ജനത്തിൻ്റെ അസ്തിത്വത്തെയും വിശ്വാസത്തെയും രൂപീകരിച്ച ഒരു ഉടമ്പടി ഭാവമാണത്. ആ ബദേൽ, അതായത് ദൈവത്തിൻ്റെ ആലയം, ദൈവം തന്നെ തകർക്കാൻ പോകുകയാണ്. ആ ഭീഷണമായ ദർശനത്തിന് മുൻപേ കടന്നു വരുന്ന ഭാഗമാണ് നാം ഇന്ന് കേൾക്കുന്ന ആമോസ് 8 പ്രവചനം. ദരിദ്രരെയും ആലംബഹീനരെയും ആർത്തരെയും നീടി ചവിട്ടി മെതിക്കുന്നവൻ്റെ ധാർഷ്ട്യവും ദുഷ്ടതയും. അവൻ അവധി ദിനങ്ങളെ അക്ഷമയോടെ നോക്കിക്കാണുകയാണ്. കാരണം അവധി കഴിഞ്ഞിട്ട് വേണം അനീതിയും അതിക്രമവും പൂർവാധികം ശക്തിയോടെ തുടരാൻ. കച്ചവടവും മനുഷ്യക്കടത്തും അടിമത്തവും അങ്ങനെയെല്ലാം. ദൈവം പറയുന്നു, ഞാൻ അവരുടെ അതിക്രമങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ലോകമെമ്പാടും മനുഷ്യാവകാശ ധ്വംസനങ്ങളും പ്രകൃതി ചൂഷണവുമായി മുന്നേറുന്ന അധാനി ഇന്ന് ലോകത്തെ രണ്ടാമത്തെ ധനികനായി മാറി. ഏതാനും മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ കൂടിയും ലോകത്തിലെ വിവിധ സർക്കാരുകൾ പൊതുവിഭവങ്ങൾ അയാൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. വിഴിഞ്ഞത്തെ ജനത അയാൾക്കെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പ് അയാളുടെ വിശാലമായ ഭൂപടത്തിലെ ഒരു പൊട്ടു മാത്രമാണ്. അദാനി മാത്രമല്ല, ചുറ്റും നിന്ന് ദരിദ്രരെ ശാപ്പാടാക്കുന്ന കമ്പോള ആർത്തി, കോർപ്പറേറ്റ് ഗ്രീഡ് പൈശാചികമാംവിധം ബഹുലമാണ്. മാനുഷികമായ തലത്തിൽ അവയോട് ചെറുത്തു നിൽക്കുക അസാധ്യവുമാണ്. പക്ഷെ മറക്കരുത്, ഇവിടെ ദരിദ്രന്റെ പക്ഷം പിടിക്കുന്നത് ദൈവം തന്നെയാണ്. ദുഷ്ടന്റെ ദുഷ്ടത ഒരിക്കലും മറക്കാത്ത ദൈവം. അവൻ അനീതിയുടെ കൊത്തളങ്ങൾ തകിടം മറിച്ച് താഴെയിടും. അതിപ്പോൾ എവിടെയായാലും, അദാനിക്കോട്ടയായാലും സഭാസ്ഥാപനങ്ങളായാലും, ബദേലുകളെ തച്ചുടയ്ക്കുന്ന ദൈവം. എന്നിട്ട് ദൈവം തൻ്റെ നവമായ വാസസ്ഥലത്ത് സ്ഥാനമുറപ്പിക്കുമ്പോൾ അവിടെ ദരിദ്രനെയും പിടിച്ചിരുത്തും. യഷാബ് നാം ആദ്യമേ കണ്ടതുപോലെ. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ തിന്മയോട് നാം എങ്ങനെ പ്രതികരിക്കണമെന്നത് ഈ ദൈവിക ഭാവം ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് വേണം. ശ്ലീഹ ഇന്നത് പഠിപ്പിക്കുകയാണ്. 1 തിമത്തി 2:1-8 സുവിശേഷാനുസൃതമായ പ്രാർത്ഥനയ്ക്ക്
രാഷ്ട്രീയ സാമൂഹികഗതികളെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ടെന്ന് ശ്രീഹ പഠിപ്പിക്കുന്ന ഭാഗം. പ്രാർത്ഥന എന്നത് നിലം തൊടാതെ നിൽക്കുന്ന അനുഭവമല്ല, അതിന് മണ്ണിനെയും മാംസത്തെയും ആത്മാവിനാൽ നിറയ്ക്കാനാകും. നീതിയോടെയുള്ള പ്രാർത്ഥന അനീതിയുടെ ബന്ധനങ്ങൾ തകർക്കും. പ്രാർത്ഥന മനുഷ്യൻ്റെ അപര്യാപ്തതകളിൽ നിന്നാണ് ഉയരേണ്ടത്. മനുഷ്യന് ആവശ്യമുണ്ട്, മനുഷ്യൻ ആർത്തനാണ്, നീഡി എന്ന തിരിച്ചറിവ്. ആർത്തിയല്ല അതിനുത്തരം. ശ്രീഹ പ്രാർത്ഥനയുടെ നാല് ഭാവങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇത് പ്രകടമാകുന്നുണ്ട്. പ്രാർത്ഥന ഇപ്രകാരം ആർത്തമായൊരു ഭാവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ഉണർത്തേണ്ട ഒന്നാണ്. പ്രാർത്ഥനകൾ ഇടപെടലുകളാണ്, കാരണം നമുക്കായി ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഇങ്ങനെ ഇടപെടുന്നുണ്ട്. റോമർ 8:26, ഹെബ്രായർ 7:25. അതുകൊണ്ട് തന്നെ ആർത്തരും ആലംബഹീനരുമായവരുടെ പക്ഷം ചേർന്ന് നാം ഇടപെടൽ നടത്തുന്നത് പ്രാർത്ഥനയുടെ ഒരു അനിവാര്യ ഭാവമായി മാറുന്നു. അത് ദൈവത്തിന് നന്ദിയർപ്പിക്കലുമാണ്. അത് ആന്തരികവും ബാഹ്യവുമായ ശാന്തത പകരുന്നു. അതിന് യഥാർത്ഥ ദൈവിക ഭക്തി, ഗോഡ്ലിനെസ്, യൗസേബിയായുടെ ശൈലിയാണ്. ക്രിസ്തീയ അന്തസ്സും അത് പാലിക്കണം. വില കുറഞ്ഞ വാചക കസർത്തുകളോ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത വാക്കിളക്കങ്ങളോ കൊണ്ടല്ല നമ്മുടെ പ്രതിഷേധ പ്രസ്താവനകൾ രൂപപ്പെടേണ്ടത്. ശത്രുവിനോട് പോലും കാണിക്കപ്പെടുന്ന സ്നേഹകാരുണ്യം ക്രിസ്തീയതയുടെ അനിവാര്യ ഭാവമാണ്, കാരണം ദൈവം അങ്ങനെയാണ് നമ്മോട് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ശ്ലീഹ ഇന്ന് പഠിപ്പിക്കുന്ന ഇവാഞ്ചലിക്കൽ പ്രെയർ, സുവിശേഷാനുസൃതമായ പ്രാർത്ഥന, അതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെ പറയാം: അത് ധാർമ്മികമായിരിക്കണം, ദൈവേഷ്ടത്തിന് നിരക്കുന്നതായിരിക്കണം, ദൈവത്തെ പകരം വയ്ക്കാനാകാത്ത വിധം മാനിക്കുന്നതായിരിക്കണം. ഇന്ന് സങ്കീർത്തനം 113 ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഭാവത്തോട് പൊരുത്തപ്പെടുന്നതായിരിക്കണം, ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണമായ ബലിയർപ്പണത്തെ അനുവർത്തിക്കുന്നതായിരിക്കണം. അത് ദൈവം നമ്മെ ബലമേൽപ്പിച്ചതാണെന്ന് മറക്കരുത്. അതുകൊണ്ട് കൈകൾ ഉയർത്തി വെറുപ്പോ വിഭാഗീയതയോ കൂടാതെ നാം പ്രാർത്ഥിക്കണം. സ്തെഫാനോസ് ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ സാവൂൾ പൗലോസായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങിയെന്ന് നാം മറക്കരുത്. എന്ന് സുവിശേഷം ലൂക്ക 16:1-13 ലോകത്തിൻ്റെ ദുഷ്ടതയുടെ മുൻപിൽ വെളിച്ചത്തിൻ്റെ മക്കൾ പാലിക്കേണ്ട ജ്ഞാനബുദ്ധി, ഫ്രോണിമോസ് എന്തെന്ന് നാഥൻ വിചിത്രമായ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്. കുശാഗ്രബുദ്ധിയായ കാര്യസ്ഥൻ്റെ ഉപമ. കാര്യസ്ഥൻ, ഒയ്ക്കണോമോസ്, ഭവനത്തിൻ്റെ കാര്യവിചാരിപ്പുകാരൻ. ദൈവഭവനത്തിൻ്റെ ദീപ്തരേഖകൾ പായുന്ന ഇന്നത്തെ വചനധാരയിൽ ഈ ഒരു ബോധ്യം പ്രധാനമാണ്. നാം ഇതിനകം നിരവധി ദിവസങ്ങളിൽ ഒയ്ക്കണോമോസ് എന്ന ക്രിസ്തീയ ശുശ്രൂഷാഭാവത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ആ കാര്യസ്ഥൻ യജമാനൻ്റെ സ്വത്തുകൾ വ്യയം ചെയ്തവനാണ്. ഡിയാസ് കുർപ്പീസോ, അതാണ് അവനെക്കുറിച്ചുള്ള പരാതി. ധാന്യങ്ങൾ പാറ്റിത്തെറിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നൊരു വാക്കാണത്. ഇന്നലെ വിത്തിനെയും വിത്തിൽ നിന്നുളവാകുന്ന സമൃദ്ധമായ ഫലത്തെയും നാം ധ്യാനിച്ചെങ്കിൽ ഇന്നിതാ ആ ഫലങ്ങൾ ചിതറിത്തെറിപ്പിക്കുന്നതിനെയാണ് നാം ഇന്ന് കാണുന്നത്. യജമാനൻ കണക്ക് ചോദിക്കുമ്പോൾ ആ കാര്യസ്ഥൻ നെറികെട്ട ഒരു മാർഗത്തിലൂടെ തൻ്റെ സ്ഥിതി സുരക്ഷിതമാക്കുന്നുണ്ട്. നാഥൻ ആ തിന്മയുടെ പാഠം നമുക്ക് പകർന്നു തരുന്നില്ല, പക്ഷെ അവൻ്റെ കുശാഗ്രബുദ്ധിയെ നമുക്കൊരു പാഠമായി പകരുന്നുണ്ട്. വിവേകപൂർണമായ ജ്ഞാനത്തിൻ്റെ തലത്തിൽ വെളിച്ചത്തിൻ്റെ മക്കൾ ലോകദ്രവ്യങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിലും വെട്ടിപ്പിടിക്കുന്നതിലുമല്ല, അവ ഔദാര്യപൂർവ്വം മറ്റുള്ളവർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതിലാണ് ഇപ്രകാരം വിവേകമതികളാകുന്നത്. അപ്പോഴാണ് അവർ വെളിച്ചത്തിൻ്റെ മക്കളാണെന്ന സത്യം പ്രശോഭിതമാകുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ജീവന്റെ വെളിച്ചം പേറി ജീവന്റെ നിലങ്ങളിൽ അധ്വാനിക്കുന്നവരായിക്കൊണ്ട്.